ജി എഫ് എസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതിൽ പരിചയപ്പെടാൻ പോകുന്നത് കിഡിലിനായിട്ട് ഏത് സമയത്ത് ഫ്ലവർ ഉണ്ടായി കിട്ടുന്നാലും ഏതൊരാൾക്കും ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റാണത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ പണ്ട് നാട്ടുംപുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു ചെടിയുടെ പേര് തന്നെയാണ്. അതായത് പൂച്ചവാൽ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇവയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് ഇംഗ്ലീഷ് പേരുകളുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേരെന്ന് പറയുന്നത് പൂച്ചവാൽ എന്നുള്ള ചെടിയാണ്. ഇത് ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഹാങ്ങിങ് ആയിട്ടുള്ള ഈ പൂച്ചവാലൻ ചെടി തന്നെ ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. നല്ല റെഡ് കളറിൽ ഇതേപോലെ ഒരു പൂച്ചയുടെയൊക്കെ വാല് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ ഫ്ലവർ, ഇതാണ് അതിൻ്റെ ഫ്ലവർ, ഈ ചോമ്പാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറവുള്ള ഒരു ടൈപ്പും അതേപോലെ ഇതുപോലെ നല്ല രീതിയിൽ ലെങ്ത് വയ്ക്കുന്ന ഒരു ടൈപ്പായിട്ടുള്ള രണ്ടിനമാണ് നമുക്ക് പ്രധാനമായും ഹാങ്ങിങ് ആയിട്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഒത്തിരി കെയറോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഇവയെന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ ഫ്ലവറുകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരാൻ താല്പര്യപ്പെടുന്ന ഈ ഒരു ചെടിക്ക് ഒരു വെയിൽ കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഫ്ലവറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ചെടിയിലുള്ളതെന്ന ഫ്ലവറിൻ്റെ എണ്ണം കൂടുതലോ പുതിയ തൈകൾ ഉണ്ടാകുന്നതും ചെടി അത്ര ആരോഗ്യത്തോടെ വളരുന്നതൊക്കെ. മഴക്കാലമാണെങ്കിൽ ഇതിനുള്ള പ്രയാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇടതിങ്ങി ഇതിൻ്റെ ഇലകൾ വരുന്നതിനാൽ മഴവെള്ളം കറക്റ്റ് ഡയറക്റ്റായിട്ട് കുറേ തവണ വീണുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഇലകൾ അഴുക്കാവുകയും മൂട് ചീഞ്ഞ് ചെടി നശിച്ചു പോവുകയാണ് സാധാരണ കാണിക്കാറുള്ള പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ ചെറിയൊരു ശ്രദ്ധ, അതായത് ഒത്തിരി നേരം നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് വീഴാതെ അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാതെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു പൂച്ചവാൽ എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇതിൻ്റെ തന്നെ ഒരു ഓർഡിനറി ടൈപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു മരം പോലെ വളർന്നു കയറുന്ന ഒരു ടൈപ്പുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് ഞാനത് കാണിച്ചത് എൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഇതുണ്ടല്ലേ, ഇതേപോലെ തണ്ടുകളൊക്കെ നീണ്ട് അതിൽ നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടി പൂവാകുന്ന ടൈപ്പ് ഒരു ചെടിയാണ് ഇതെന്ന് പറയുന്നത്. ഹാങ്ങിങ് ആണ് ഇതിൻ്റെ പ്രധാനമായും ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ഒരു പുൽത്തകടിയിൽ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പടർത്തി വളർത്താനോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടി വേണമെന്ന് താല്പര്യമുള്ളവർക്കും ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചവാലൻ ചെടിയുടെ നമ്മുടെ നാട്ടു ടൈപ്പിലുള്ള അല്ലെങ്കിൽ നാടൻ ഇനം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ മരം പോലെ വളർന്നു കയറി ഇതേപോലെ നല്ല ലെങ്തിൽ പൂവുണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ മറ്റേത് എന്ന് പറയുന്നത് ഹൈബ്രിഡായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് നമ്മൾ കൂടുതലായും വളർത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ഒരു ഫ്ലവറാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വെയിലുണ്ട്, വെയിൽ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ മാത്രമാണ് ചെടി നല്ല കരുത്തോടെ വളരുകയും അതേപോലെ തന്നെ നല്ല കരുത്തോടെ ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ ഒരു ചെടിയുടെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, നല്ല വെയിൽ വേണമെന്നുള്ളത്. എന്ന് പറഞ്ഞ് നട്ടുച്ചയ്ക്കത്തെ നല്ല കറക്റ്റ് വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾ അഴുക്കാകുകയും അതേപോലെ തന്നെ പൂവ് പെട്ടെന്ന് അഴുക്കാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും കൂടി ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നിൽ രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞത്തെ ആ ഡയറക്റ്റ് വെയിൽ കഴിഞ്ഞിട്ടുള്ള വെയിൽ കിട്ടുന്ന രീതിയിൽ ഇവയെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ എങ്ങനെ നടണം എന്നുള്ള കാര്യം പറഞ്ഞു, അതായത് എവിടെ നടണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ വെള്ളമാണ്. വെള്ളം നമുക്ക് അന്നിട്ടിൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ കൊടുക്കുകയും മഴക്കാലത്ത് ഇതിൻ്റെ അകത്ത് ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വെള്ളം കൊടുക്കുകയും ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സർ എന്ന് പറയുന്നത് നമ്മൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇളക്കമുള്ള മണ്ണായിരിക്കണം, അതേപോലെ ഈർപ്പം നിൽക്കുന്ന മണ്ണായിരിക്കണം, അതേപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മണ്ണുകൂടി ആയിരിക്കണം നമ്മൾ ഹാങ്ങിങ് പോട്ടുകളിൽ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്. ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ കൊടുത്താൽ അത് ഇല്ലെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കൂടി 1:1 എന്നുള്ള അനുപാതത്തിൽ മിക്സ് ചെയ്ത് വെച്ച് പോട്ടി മിക്സർ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈർപ്പമുള്ള ഇളക്കമുള്ള മണ്ണ് നമുക്ക് ലഭ്യമാകുന്നതാണ്. ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് നല്ല ആട്ടുമ്പുഴുക്ക പൊടിഞ്ഞതും അതേപോലെ തന്നെ പൊടിയാത്തതും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും ഇതേപോലെ മണ്ണിനെ ഇളക്കമുള്ളതായി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ള പോട്ടി മിക്സർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെയും നമുക്ക് ഈ ചെടി സെറ്റ് ചെയ്യാം. ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുക മാത്രം മതിയാകും. നമ്മൾ പുൽത്തകടിയിൽ ഒരു ബോൾ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പടന്നൊരു ഒരു സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല ഇളക്കമുള്ള മണ്ണ് അല്ല ഈ നീർവാർച്ചയുള്ള അല്ലെങ്കിൽ നല്ല വന്ന് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ ആ സ്ഥലം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതിയാകും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തെ ഇതൊരു പഴകിയ ഫ്ലവറാണ്. അതായത് മറ്റേ ആദ്യം കണ്ട പൂവിനെക്കാട്ടിലും കുറച്ച് പഴകിയതാണ്, കുറച്ച് ദിവസം പഴക്കമുള്ളതാണ്.
പഴക്കം ആകുംതോറും, അതായത് പൂ പൊഴിയാറാകുംതോറും ഇതേപോലെ കളർ മങ്ങുകയും ഇത് പൂർണ്ണ വളർച്ച എത്തി പൂർണ്ണ ലെങ്ത് എത്തിയതിനു ശേഷം കളർ മങ്ങുകയും ഇവിടെ നിന്ന് ഇത് ഉണങ്ങി തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് വേണമെന്നൊരു ട്രിം ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ അത് അതുപോലെ തന്നെ എന്ന് വെച്ച് പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് ട്രിം ചെയ്ത് കളയാവുന്നതാണ്. ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിയുടെ ചൂട്, അതായത് ഈ മണ്ണിനകം എപ്പോഴും ഒന്ന് വൃത്തിയായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒത്തിരി അലുകുലിത്ത് കാടൊന്നും വളരാതെ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ വംശവർദ്ധനവ് നടത്തുന്നത്. ഇതിൻ്റെ തണ്ടുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് ഇതേപോലെ ലെങ്തി പോയിട്ടുള്ള തണ്ടുകളിൽ തന്നെ ഇതേപോലെ ലീഫുള്ളടുത്തു നിന്നെല്ലാം തന്നെ വേര് പൊട്ടി മുളച്ച് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈർപ്പമുള്ള കാലാവസ്ഥ ക്രമീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചെടിയെ വളർത്തുമ്പോൾ തന്നെ തന്നെ അവിടുന്ന് നമുക്ക് വേരിറങ്ങി കിട്ടും. ഇല്ല എങ്കിൽ ഇത്തരം ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് തന്നെ മണ്ണുള്ള ഭാഗത്തേക്ക് ക്രമീകരിച്ചിട്ടോ അവിടെ നമുക്ക് വേര് പൊട്ടിച്ചെടുത്ത് കിളിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ കട്ട് ചെയ്ത് വെച്ചിരുന്നാലും ആ നോഡ് വഴി, ലീഫുണ്ടായിരിക്കുന്ന ആ നോഡ് വഴി നമുക്കാണെങ്കിൽ വേരുകൾ ലഭ്യമാകുന്നുണ്ട്. വലിയ പാടൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെയും വളർത്തിയെടുക്കാം. ഒരു പരിപാടിയില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ, രോഗക്കീട ബാധയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. വെയിൽ കാര്യം ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ മഴക്കാലത്തെ കെയറോട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. നന്നായി പൂവിടുന്നതിന് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഏതെങ്കിലും ജൈവ രൂപത്തിലുള്ള വളങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ NPK ഫോർമുലകൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് നൽകാവുന്നതാണ്. ജൈവവളമായിട്ട് നമുക്ക് ബയോഗ്യാസിൻ്റെ സ്ലറിയോ പച്ചച്ചാണകം കലക്കിയതോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചോ തുടങ്ങിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാണ്. ചെടി എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ല എന്നൊരു, അതായത് വൃത്തികേടായി കിടക്കുവാണെന്നൊരു ഇതിൽ ചെലന്തി ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി ഒന്ന് വൃത്തിയായിട്ടിരിക്കുവാണെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ലാതെ നമുക്ക് വേറെ രോഗകീടബാധകളൊന്നും ഇല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് വൃത്തിയാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മണ്ണിലാണെങ്കിൽ നമുക്ക് കുറച്ച് ചകിരിയുടെ പീസുകളൊക്കെ ഇട്ടേക്കുന്ന കാണാം. അത് ഈ വേനൽക്കാലം ആകുന്ന സമയത്ത് വെള്ളം പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയൊക്കെയുള്ള കുറച്ച് ടെക്നിക്കും പരിപാടിയാണ്. അപ്പോൾ ഈ ഈർപ്പം നിലനിൽക്കുന്നുണ്ട് തന്നെ ആ ഭാഗത്തേക്കൊക്കെ മടക്കി വയ്ക്കുന്ന തണ്ടുകളിൽ നിന്ന് വേരൊക്കെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ അതൊരു ടിപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതാണ് ഈ ചെടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ചിലവർ പറയാറുണ്ട് ഇത് ചെറിയൊരു ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു കരുതലൂടി വെച്ചുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുകൂടി ആണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഉത്തരം കർഷക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക് യു.